ഹോഴ്സിനെ കബളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കണ്ണമ്മൂല സ്വദേശി രതീഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനവീയം വീഥിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങി എന്ന് പറഞ്ഞ് 20-ാം തീയതി അർദ്ധരാത്രിയാണ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് ഇയാൾ വിളിച്ചത്. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചു കുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിച്ചു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠം ആയിരിക്കണമെന്നാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് ഒരു കോള് കിട്ടുന്നത് ഇങ്ങനെ താക്കോൽ കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളപ്പോ നമ്മുടെ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സെന്റർ എന്നുള്ള വലിയ വണ്ടിയും കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരും നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽ കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മള് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഐടിയുടെ മുകളിൽ കയറി അവിടെ നിന്ന് ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുലുക്കി നോക്കി. പക്ഷെ അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. തിരുവനന്തപുരത്തെ സംഭവത്തെക്കുറിച്ചാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. ഇതിന്റെ പൂർണ്ണരൂപം ഡാൻ കുര്യനാണ് നൽകുക. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീഥിയിൽ നിന്ന് ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിക്ക് സമീപത്താണ്. ഇതിന് തൊട്ട് പിന്നിലായിട്ട് പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് മാനവീയം വീഥിയിലെ. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 ഒരു യുവാവ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് വിളിച്ച് താൻ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ട് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ ഈ താക്കോൽ കൂട്ടം മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുത്തത്. തനിക്ക് വീട്ടിൽ പോകാൻ മറ്റു നിർവാഹമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ സഹായിക്കണമെന്ന് ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോൾ. ഉടൻ തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, അതായത് ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഈ ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിയിലുള്ള ഒരു വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ എറിഞ്ഞ് മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അത് മുകളിൽ കുടുങ്ങിയെന്ന് ഈ യുവാവ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വലിയ ടോർച്ചുകൾ അടിച്ച് ഈ ശിഖരങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ആ ശിഖരങ്ങൾ അവരുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായി കുലുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊന്നും ഈ താക്കോൽ കൂട്ടം താഴെ വീരുന്നില്ല. പെട്ടെന്ന് ഈ യുവാവിനോട് കാണുന്നില്ലല്ലോ ഈ താക്കോൽ കൂട്ടം എന്ന് പറയുമ്പോൾ ഇയാൾ ഈ താഴെ വീണിട്ടുണ്ടാവാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവൻ, ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വലിയ കുഴികളൊക്കെ നേരത്തെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാകുന്നുള്ള ആ കുഴികളിലടക്കം വിശദമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ അർദ്ധരാത്രി നടത്തുന്ന സാഹചര്യം. ഈ സമയത്ത് ഈ യുവാവ് ഇവിടെ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അഗ്നിശമന സേന ഉറപ്പിക്കുന്നത്. തുടർന്ന് അവർ മ്യൂസിയം പോലീസിനെ വിവരമറിയിക്കുന്നു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കണ്ണമ്മൂല സ്വദേശിയായ രതീഷാണ് ഇയാളെന്ന് ബോധ്യമാകുന്നു. മുൻപും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലടക്കം പ്രതിയാണ് രതീഷ്. ഇയാൾ ഫയർഫോഴ്സിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. തുടർന്ന് മ്യൂസിയം പോലീസ് ഈ അവശ്യ സർവീസായ ഫയർഫോഴ്സിന്റെ സേവനം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി 118B ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എതിരെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഈ മഴക്കാലമാണ്, അടിയന്തര ആവശ്യങ്ങൾക്ക് അഗ്നിശമന സേന പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ അവശ്യ സേവനങ്ങൾക്ക് എത്തപ്പെടാൻ വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത്തരം ഫോൺ കോളുകൾ മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ ഗൌരവതരമായ നടപടി എടുക്കണമെന്ന ആവശ്യവുമായി അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. റൈറ്റ്, ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാകാം ഇത് അത്ര വലിയ സംഭവമാണോ എന്ന്. അവിടെയാണ്, അതായത് നമ്മുടെ ഫയർഫോഴ്സ് സേന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജോലി തിരക്കുള്ള സമയമാണിത്. മഴക്കാലം ആണ്, നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ
ഒരു ഫോൺ കോൾ വരുമ്പോൾ അതൊരു ചെറിയ സംഭവമാണ്. ഒരു വ്യക്തിയുടെ താക്കോൽ കൂട്ടം നഷ്ടമാകുന്നു, അത് തിരയുന്നതിന് വേണ്ടിയാണ് ഫയർഫോഴ്സിനെ സമീപിക്കുന്നത്. അപ്പോൾ പോലും ആ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രശംസനീയമായ ഒന്ന്. നിങ്ങൾ അവിടെ വേണമെങ്കിൽ നോക്കൂ എന്നൊന്നും പറഞ്ഞ് കൈയൊഴിയുകയല്ല ചെയ്തത്. ആ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം അവിടെ എത്തുന്നു, ആ താക്കോൽ കൂട്ടം പരിശോധിക്കുന്നു. അതിനിടയിലാണ് ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. അപ്പോൾ എത്രമേൽ ശിക്ഷ അർഹിക്കേണ്ട അല്ലെങ്കിൽ കുറ്റകരമായ ഒന്നാണിത്? ഉദ്യോഗസ്ഥരെ അനാവശ്യമായി അവിടേക്ക് എത്തിക്കുന്നു, അവരെ പറഞ്ഞ് പറ്റിക്കുന്നു, അവരുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കുന്നു. അഭിലാഷ്, രാത്രി പകലാക്കി ഉറക്കളച്ചിരുന്ന് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അത് വെള്ളം കയറിയതായാലും തീ പിടിച്ചതായാലും അപകടമുണ്ടായതായാലും മരം വീണതായാലും മറ്റ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളായാലും എല്ലാ അപകട മേഖലകളിലേക്കും ഏതൊരു സമയത്തും യാതൊരു തടസ്സവുമില്ലാതെ ബന്ധപ്പെടാനും കൃത്യമായി അതിന്റെ കൃത്യമായി ഇടപെടൽ നടത്തി നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ കൃത്യമായി സഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ സേനാ വിഭാഗമാണ് അഗ്നിശമന സേന. അവർ വിവിധ ഭാഗങ്ങളിൽ ഏതോ വ്യക്തികളുടെ മനോവൈകൃതം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മനോവൈകൃതത്തിന് ഇരകളായി കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേത് മാത്രമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മാനവീയം വീഥിയിലുണ്ടായത്. സ്വാഭാവികമായി ഇത് മഴക്കാലമാണ്, വലിയ തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളുണ്ട്. വലിയ തരത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി, അത് ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ സദാ ജാഗരൂകരായിരിക്കുന്ന അഗ്നിശമന സേനയാണ് ഒരു മനോവൈകൃതത്തിന്റെ പേരിൽ വെറുതെ അങ്ങ് കബളിപ്പിച്ചേക്കാമെന്ന് കരുതി ഇത്തരം തമാശകളിൽ ഏർപ്പെടുകയും ആ തമാശകൾ പിന്നീട് ഈ സേനയുടെ സേനാംഗങ്ങളുടെ പ്രയത്നത്തിന്റെ വിലയില്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് അവബോധം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുക എന്ന അതേ ഗൗരവത്തോടെ തന്നെ ഈ തിരുവനന്തപുരം മാനവീയം വീഥിയിലുണ്ടായ സംഭവത്തെ ഈ താക്കോൽ കൂട്ടം കളഞ്ഞുപോയി എന്ന് വിളിച്ച് പറഞ്ഞ് അഗ്നിശമന സേനയെ ഫോണിൽ വിളിച്ച് കബളിപ്പിച്ച യുവാവിനെതിരെ നടപടി തക്കതായി എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുകയും മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അഗ്നിശമന സേനയുടെ കൺട്രോൾ റൂമിന് മുമ്പിലാണ്. നമുക്കറിയാം ഇവിടെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ സജ്ജരായി നിൽക്കുന്ന വാഹനങ്ങൾ, അതിന്റെ ഡ്രൈവർമാർ, മറ്റ് ഫയർ ഓഫീസർമാർ, അതിനകത്താണ് ഈ കൺട്രോൾ റൂമുള്ളത്. ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നതിന് തൊട്ട് പിന്നാലെ സഡൻ ആയിട്ടുണ്ടാകുന്ന ആക്ഷൻ ദാ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അകത്തേക്ക് ഒരു ഫോൺ കോൾ എത്തി, അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, സൈറൺ മുടക്കിക്കൊണ്ട് ഇവിടുന്ന് അഗ്നിശമന സേനയുടെ വാഹനം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടുന്ന് പുറപ്പെടുകയാണ്. അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് അവർ ഇവിടെ ജാഗരൂകരായി ഇരിക്കുന്നത്. കാരണം ഈ എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരത്തെയെങ്കിലും ആ ഫോൺ കോൾ എത്തിയ സ്ഥലത്തേക്ക് എത്തി അപകടത്തിൽപ്പെടുന്നവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുക, അതിനുവേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതാ ഇപ്പോൾ ഒരു ഫോൺ കോൾ എത്തിയതിന് പിന്നാലെ ആ അപകട മേഖലയിലേക്ക് കുതിച്ചു പായുകയാണ് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗം. അത്തരത്തിൽ സജ്ജമാണ് നമ്മുടെ സേന. അതിന് കൃത്യമായി അവിടെ മുമ്പിൽ നിന്ന് വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്ന സ്ഥലമാണ്, അവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ അഗ്നിശമന സേനയുടെ വാഹനം, ആധുനിക സജ്ജീകരണങ്ങളുള്ള ഈ വാഹനം ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് പോകുന്നത്. ഇതൊരു ഒരു ഉദാഹരണം, ഇത് തുടർച്ചയായി ഇവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത്രയും ഉദ്യോഗസ്ഥർ വീണ്ടും അവിടെ സജ്ജരായി നിൽക്കുകയാണ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടി. അത്തരത്തിൽ സദാ ജാഗ്രതയോടെ ഈ പ്രവർത്തന മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്ന ഒരു സേനയാണ് അഗ്നിശമന സേന. അവരെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള മനോവൈകൃതമാണ്? ഇത്തരം അതായത് ഡാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ അഗ്നിശമന സേന കേന്ദ്രത്തിൽ നിന്നൊരു വാഹനം പുറപ്പെടുന്നത്. അത് എവിടെ നിന്ന് വന്ന ഫോൺ കോളാണ്? എന്താണ് ആ അപകടം? ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ വ്യാപ്തിയും വലുപ്പവും ഒക്കെ ആ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് അറിയുന്നത്. അപ്പോഴും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ഫേക്ക് കോൾ ആകാൻ പാടില്ല, ഡാൻ, അതിങ്ങനെ ആകരുത് എന്ന ബോധവൽക്കരണത്തിന് കൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതാണ് അഗ്നിശമന സേനാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അത്രമേൽ സജ്ജമായിരിക്കുന്ന അവർ പരിമിതമായ ശേഷിയെ അവർക്കുള്ളൂ. ആ പരിമിതമായ ശേഷിയിൽ നിന്നുകൊണ്ട് ജീവൻ പണയം വെച്ച് പോലും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ആണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ. പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ് ഇത്തരം ഫോൺ കോളുകൾ അധികമായി വരാറുണ്ടാകാം. ഡാൻ, എന്താണ് ഈ കോളുകളുടെയൊക്കെ ഒരു സ്വഭാവം? അല്ലെങ്കിൽ ഈ കോള് ഫേക്കാണോ അല്ലയോ എന്നൊന്നും അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ടാകില്ല. ഒരു അപകടമുണ്ടായി എന്നറിഞ്ഞാൽ
അവിടേക്ക് പാഞ്ഞെത്തുക എന്നതിന് തന്നെയായിരിക്കുമല്ലോ ഇവർ പ്രയോറിറ്റി നൽകുന്നത്. ആ അഭിലേഷ്, നമ്മളത് വെറും നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞ ഒരു കോള് വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം അത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചേക്കാം എന്ന ഒരു വിലയിരുത്തലായിരിക്കാം അവർ അടിയന്തരമായി തന്നെ ആ സന്ദേശം എത്തുന്ന സ്ഥലത്തേക്ക് അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞെത്തുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നത്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂം. ഇവിടുത്തെ സജ്ജീകരണങ്ങൾ ഇതൊക്കെയാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 23 ടെലിഫോണുകൾ ഇവിടെ ഇങ്ങനെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും 24 ആ ഫോണുകളെല്ലാം സജ്ജമാണ്. ഇവിടെ ഈ ഫോൺ കോൾ എത്തുന്നു, ഇവിടേക്ക് ഈ അപായ സന്ദേശങ്ങൾ എത്തുന്നു. അതിന് പിന്നാലെ ഈ മൈക്കിലൂടെ, ഇവിടെ കാണുന്ന ഈ മൈക്കിലൂടെ ഇത് അനൗൺസ് ചെയ്യുന്നു. അനൗൺസ് ചെയ്യുന്നതിന് പിന്നാലെ സജ്ജരായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങളിലേക്ക് ഏത് അപകടമാണോ ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിന് അനുസൃതമായ വാഹനങ്ങൾ എടുത്തുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് സാധാരണയായി ഉണ്ടാകുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ നമുക്ക് ഇവിടെ ഈ ഇതാ ഇപ്പോൾ ഈ ഫോൺ കോൾ ഇങ്ങനെ വരുന്നു. അവിടെ നിന്ന് ആ ഫോൺ ഇങ്ങനെ എടുക്കുന്നു. അത് അതിന്റെ സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഇങ്ങനെയൊരു പ്രൊസീജിയറിലാണ് ഇവരുടെ പ്രവർത്തനം.